ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല മണ്ണുത്തി പോലീസ് സ്റ്റേഷന്റെ ദുരവസ്ഥയൊന്ന് കാണേണ്ടതാണ്. പേര് ജനമൈത്രി പോലീസ് എന്നാണെങ്കിലും ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് ഒന്നിരിക്കാനുള്ള സൗകര്യം പോലും ഇവിടെയില്ല. കോർപ്പറേഷന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കടമുറിക്ക് സമാനമായ സ്ഥലത്തും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഷെഡിലുമാണ് ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. 4 വനിതാ പോലീസ് അടക്കം 40 ജീവനക്കാരുള്ള ഈ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ടെൻറ്റുകളേക്കാൾ ദയനീയമാണ്. സ്റ്റേഷനിലെ ഫയലുകളെല്ലാം ചാക്കുകെട്ടുകളിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും പ്രതിയെ പിടികൂടിയാലാണ് യഥാർത്ഥ പ്രതിസന്ധി ഉടലെടുക്കുക. പ്രതികളെ സുരക്ഷിതമായി താമസിപ്പിക്കാനായി ലോക്കപ്പോ മറ്റു സൗകര്യങ്ങളോ ഇവിടെയില്ല. ചുട്ടുപൊള്ളുന്ന അലുമിനിയം ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക സംവിധാനത്തിലേക്ക് സ്റ്റേഷൻ മാറ്റിയിട്ട് ഏതാനും മാസങ്ങളെ ആയുള്ളൂ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പഴയ പോലീസ് സ്റ്റേഷൻ പൊളിച്ചു നീക്കിയതോടെയാണ് മണ്ണുത്തി സ്റ്റേഷൻ വഴിയാതരമായത്. പുളിപ്പറമ്പിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള രണ്ട് മുറികളിലാണ് തിങ്ങിഞ്ഞെരുങ്ങി ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. KCB യുടെ ഗോഡൌണും ഒരു അംഗൻവാടിയും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ പോലീസുകാർക്ക് പ്രവർത്തിക്കുന്നതിനോ പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കുന്നതിനോ സൗകര്യമോ സ്വകാര്യതയോ ഇല്ലാത്ത സ്റ്റേഷനിൽ പരിമിതികൾക്കിടയിൽ നട്ടം തിരിയുകയാണ് പോലീസുകാർ. 2010 ഒക്ടോബർ 14 മണ്ണുത്തി സ്റ്റേഷൻ നിർമ്മാണത്തിനായി 60 ലക്ഷം രൂപ ലഭിച്ചെങ്കിലും സാങ്കേതിക കുരുക്കുകൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണം നീണ്ടുപോകുകയാണ്. മണ്ണുത്തി ജംഗ്ഷനിൽ ഹൈവേക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന പഴയ കെട്ടിടം പൊളിച്ച് പുതിയത് പണിയാൻ സ്ഥലവും ഫണ്ടും പ്ലാനുമെല്ലാം തയ്യാറായിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തുകൂടി കടന്നുപോകുന്ന 11 KV വൈദ്യുതി ലൈനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമെന്നാണ് വിവരാവകാശ പ്രവർത്തകനായ PB സതീശന് ഔദ്യോഗികമായി ലഭിച്ച മറുപടി. പോലീസ് സ്റ്റേഷനൊപ്പം വിശ്രമമുറിയും ലൈബ്രറിയും 8 മുറികളുമടക്കമുള്ള 2 നില കെട്ടിട നിർമ്മാണമാണ് സാങ്കേതിക കുരുക്കിൽ പെട്ടുകിടക്കുന്നത്. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. നടപടികളിലെ ചുവപ്പ് നട ഒഴിവാക്കി എത്രയും പെട്ടെന്ന് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം യാഥാർത്ഥ്യമാക്കി മണ്ണുത്തി പോലീസിന്റെ ദുരവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടെ ജോലി ചെയ്യുന്ന പോലീസുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, തൃശൂർ.